സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ബാഹ്യമായ സുസ്ഥിതിയേക്കാൾ ആവശ്യം ആത്മാവിൻ്റെ പരിശുദ്ധിയാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5:27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം ആസ്വദിച്ചതിനു ശേഷം നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അല്പം സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റെടുത്ത് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് ഈശോ നമ്മോട് പറയുന്നു. പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവയെ വെട്ടിക്കളയാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം. ചിലപ്പോൾ അവയവങ്ങളെക്കാൾ ഉപരി നമ്മുടെ മനോഭാവങ്ങളായിരിക്കാം. അപരനെ എങ്ങനെയും അടിച്ചു താഴ്ത്തി ഉന്നതങ്ങളിൽ എത്താനുള്ള വ്യഗ്രത ഈ ലോകത്തിൻ്റെ സ്വാർത്ഥ താല്പര്യമാണ്. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മിൽ നിന്നും വെട്ടിനീക്കം ചെയ്യേണ്ട പാപമേഖലകൾ ആണ് വിമർശനം, മറ്റുള്ളവരിലെ തിന്മ കാണുക, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ, വ്യക്തിവൈരാഗ്യം, ഉത്തരവാദിത്തങ്ങളിലുള്ള അനാസ്ഥ. ഇങ്ങനെയുള്ള പ്രവണതകളെ നീക്കം ചെയ്യാനും വിശുദ്ധിയോടുകൂടി ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. നിത്യജീവനെ ലക്ഷ്യമാക്കിയുള്ള ഈ ജീവിതയാത്രയിൽ ലക്ഷ്യം തെറ്റാതെ സ്വർഗരാജ്യത്തിൽ നമുക്ക് എത്തിച്ചേരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.